കേട്ടിടത്തോളം അയാളുടെ പാസ്റ്റ് വളരെ കുഴപ്പം പിടിച്ചതാ. നിന്നോട് അയാൾ സമ്മതിച്ചതുപോലെ ശരിക്കും അയാൾ കളപ്പുരക്കലേതാണെങ്കിൽ എങ്ങനെ അയാൾ അവിടെ നിന്ന് പുറത്തായി? എന്തിനിങ്ങനെ അനാഥനെ പോലെ അലഞ്ഞു തിരിയുന്നു? അറിയാലോ, അയാൾ അന്ന് സാക്ഷി പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ടാ അബിസാർ അന്ന് കോടതിയിലെത്തി അവന്തികയ്ക്ക് ജാമ്യം വാങ്ങിക്കൊടുത്തത്. എല്ലാരും ചേർന്ന് ഒരാളെ ഒറ്റപ്പെടുത്തണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാവും. ഇനി നീ അയാളെ കാണരുത്. ചേച്ചി, നിന്റെ നന്മയെ കരുതിയ ചേച്ചി പറയുന്ന ആ മുഖം കണ്ടാൽ അറിയാം അയാൾ ഒരു ക്രൂരനാണെന്ന്. വേണ്ട മോളെ, സ്വന്തക്കാർക്ക് പോലും വേണ്ടാത്ത, ഒന്നും തുറന്നു പറയാത്ത അങ്ങനെ ഒരാള് നിനക്ക് ഫ്രണ്ടായിട്ട് വേണ്ട. സാർ, എന്താടോ? ഇതാ സാറ് പറഞ്ഞ ഡോക്യുമെന്റ്. അല്ല, ഇതെന്തിന്റെ ഡോക്യുമെന്റാ സാർ? താനെന്തിനാ അറിയുന്നേ? സോറി സാർ. നിത്യ, എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? പോവാം സാർ. വരൂ. ഇതിലെന്തോ അതിഭീകരമായ ചുറ്റിക്കളിയുണ്ടല്ലോ. കണ്ടുപിടിച്ച കാര്യങ്ങൾക്കൊരു തീർപ്പാവും. ദൈവമേ സഹായിക്കണേ. കാർണിവൽ ഗ്രൂപ്പിന്റെ എം ഡി ശ്രീബുദ്ധൻ. പറയാൻ തന്നെ ഒരു സുഖമുണ്ട്. ഹായ് സംയുക്ത. ഹായ്. ദാ ഇതൊന്ന് നോക്കിയേ, ഒരു പുതിയ ഡിസൈന്, ഒരു ഹംഗറിയൻ ടച്ചിൽ ഞാൻ മിക്സ് ചെയ്തതാ. ഹൗ ഇസ് ഇറ്റ്? നൈസ്. താങ്ക് യു ഡിയർ. ഇതൊന്നും എന്നെ കാണിച്ചിട്ട് കാര്യമില്ല, എം ഡിയെ കാണിക്കണം. പുള്ളിയെ ഇംപ്രസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. എനിക്കതൊന്നും വലിയ കാര്യമല്ല, ഞാൻ ജീവിക്കുന്നത് തന്നെ നിന്നെ ഇംപ്രസ് ചെയ്യാനാ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഡു യു ലവ് മീ? പോടാ. നിന്നെ ഞാൻ സ്വന്തമാക്കും സുന്ദരി കോതേ.